നമസ്കാരം. പല ആളുകളും പറയാറുണ്ട്, എനിക്ക് മാസത്തെ ശമ്പളം വരുന്നു, ആ മാസം എങ്ങനെയും ചിലവായി തീരും, എനിക്ക് അറിയില്ല, പൈസ ഒരിക്കലും എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല, ഇങ്ങനെ ചിലവ് ചിലവായിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും കുറച്ച് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും വല്ല ബില്ല് വരും, അല്ലെങ്കിൽ ഒരു ടൂറ് പോവും, എല്ലാ പ്ലാനും താറുമാറാവും എന്നൊരു കംപ്ലൈൻറ്റ് പലരും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ വരുന്നത് സേവ് ചെയ്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ ഒരു അച്ചടക്കം വേണം. ഈ അച്ചടക്കത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, നമുക്ക് ആദ്യം കൃത്യമായിട്ട് അറിയണം നമുക്ക് മന്ത്ലി എത്ര എക്സ്പെൻസ് വരുന്നുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയണം നമുക്ക് ആനുവലി എത്ര ഇൻവെസ്റ്റ്മെൻറ്റോ എക്സ്പെൻസോ വരുന്നുണ്ടെന്നുള്ളത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൽ ഒരു അച്ചടക്കം വരുത്താൻ പറ്റുള്ളൂ. ഇത് ഈ വീഡിയോ കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കൊണ്ട് നടക്കാൻ പോകുന്ന കേസല്ല. ഈ പ്രാക്ടീസ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷമോ കഴിയുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ടുള്ള സേവിങ്സ് ഉണ്ടാവാനും ആ സേവിങ്സ് മാറ്റി വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാനും അങ്ങനെ ഒരു വെൽത്ത് ക്രിയേഷനൊക്കെ നടത്തിയെടുക്കാനായിട്ട് പറ്റും. ഒരു ഫ്രീ ആയിട്ടുള്ള ക്യാഷ് വരണമെന്നുണ്ടെങ്കിൽ ഈ അച്ചടക്കം തീർന്നേ പറ്റൂ, ഈ ഉണ്ടായേ പറ്റൂ. ആ അച്ചടക്കം വരുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പൈസയുടെ ക്രഞ്ച് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ കാര്യം ബഡ്ജറ്റ് ചെയ്യാന്നുള്ളതാണ്. ബഡ്ജറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം വെച്ചാൽ മന്ത്ലി എന്തൊക്കെ ചിലവ് വരും എന്നുള്ളത് ലിസ്റ്റ് ചെയ്ത് തരാം. മന്ത്ലി ചിലവുകളും ഇ എം ഐകളും എല്ലാവരും വരുന്നത്, ഇപ്പോൾ ഗ്രോസറിക്ക് ചിലവ് വരും, പിന്നെ നമ്മുടെ വേറെയുള്ള എക്സ്പെൻസുകൾ ഓരോന്ന് വരും, ഇപ്പോൾ ഇ എം ഐ ഒരു കണക്കിന് വരും, ഇനി മന്ത്ലി വല്ല ഇൻഷുറൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് വരും, പിന്നെ നമ്മുടെ ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെങ്കിൽ അതും വേണമെങ്കിൽ കൂട്ടിക്കും. അപ്പോൾ നമുക്കറിയാമല്ലോ മന്ത്ലി എത്രയാണ് ഇത് വരുന്നതെന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ട്രാവൽ അതെല്ലാം നമുക്ക് പെടുത്താം. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഇയർലി, മന്ത്ലി അല്ലാതെ ക്വാർട്ടർലി അല്ലാന്നുണ്ടെങ്കിൽ ഹാഫ് ഇയർലി ഇയർലി വരുന്ന ഓരോ ചിലവുകളും എഴുതി വയ്ക്കുക. ഇവിടെ കുറേ ഇൻഷുറൻസുകളുണ്ടാവും, എസ്പെഷ്യലി ഒരു 10-40 വയസ്സാകുമ്പോഴേക്കും ഒരാൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 10 പോളിസികളുണ്ടാവും. അത് ചിലപ്പോൾ ആനുവലി ആയിരിക്കും, ക്വാർട്ടർലി ആയിരിക്കും, ഹാഫ് ഇയർലി ആയിരിക്കും, നമുക്ക് തന്നെ അറിയില്ല ഏത് ടൈപ്പിലാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ പലപ്പോഴും സംഭവിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾക്ക് നമ്മൾ മന്ത്ലി ബജറ്റും എല്ലാവരും ഒന്ന് ഫിക്സ് ചെയ്ത് വരുന്ന സമയത്തായിരിക്കും ഈ പോളിസിയുടെ ആനുവൽ പ്രീമിയം കൊടുക്കേണ്ട സമയം വരുന്നത്. അപ്പോൾ നമ്മൾ മൊത്തം പൈസ റോൾ ചെയ്യേണ്ടതും ഒരു ക്രഞ്ച് പിന്നെയും വരും. ഇതാണ് എപ്പോഴും നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒഴിവാക്കാനായിട്ട് ആനുവലി എത്ര ഇത് വരും നോക്കാം, പിന്നെ സ്കൂൾ ഫീസ് എത്ര വരുന്നുള്ളത് നോക്കാം. ഇനി ആനുവലി ആയിട്ട് കൊടുക്കണ എന്തൊക്കെയാണോ ചിലവ് വരുന്നത് അതെല്ലാവരും, അല്ലെങ്കിൽ ക്വാർട്ടർലി ആയിട്ട് വരുന്ന എല്ലാ ചിലവുകളും എഴുതി വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചിലവ് എത്ര ഉണ്ട് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചിലവ് ഉദാഹരണം പറഞ്ഞാൽ ഒരു 50,000 വരുന്നു വിചാരിക്കുക. ഇനി ഈ പറഞ്ഞ സ്കൂൾ ഫീസും ഇൻഷുറൻസും ഇപ്പോൾ മെഡിക്കൽ ടൈം ഇതെല്ലാത്തിൻ്റെയും വരും, പിന്നെ കാറിൻ്റെ ഇൻഷുറൻസ് ഇതെല്ലാവരും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇതെല്ലാവരും കൂടിയും കൂട്ടി എത്ര നോക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇയർലി ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 240,000 ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ 240,000 എന്ന് വെച്ചാൽ ഡിവൈഡ് ബൈ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ 20,000 മാസം. അപ്പോൾ നമുക്കറിയാം ഇയർലി എന്ത് പറഞ്ഞാലും 240,000 നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെ 12,000 വേണമെങ്കിൽ 20,000 മാസം വരുന്നുള്ളത് അറിയാം. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ അവസാന നിമിഷത്തിന് കാത്തി വയ്ക്കാതെ നമുക്ക് എല്ലാ മാസം 20,000 മാറ്റി വയ്ക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ നമുക്കറിയാം മന്ത്ലി നമ്മുടെ ചിലവ് എത്ര എന്നുള്ളത്. മന്ത്ലി ചിലവ് എത്രയാണ്? ഇതേ പ്ലസ് ഇത് 70,000 നമുക്ക് മന്ത്ലി വേണ്ടത്. അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഒരു എമർജൻസി ഫണ്ടായിട്ട് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഫാമിലി ആയിട്ട് എടുക്കുന്ന ഡിസിഷനാണ്. നമ്മുടെ ചിലവ് 50,000 കൂടുതൽ ഒരിക്കലും വരാൻ പാടില്ല. വീട്ടു ചിലവ് 50,000 കൂടുതൽ ഒരിക്കലും വരാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അത് ആ ഡിസിപ്ലിൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം തെറ്റി. അപ്പോൾ ഇത് ഇവിടെ ഫിക്സ് ചെയ്യുക. എന്നിട്ട് ഇനി നമുക്ക് എപ്പോഴും ഓരോരോ എമർജൻസി വരും, അത് തടയാനായിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് പൈസ കറഞ്ച് വരും. അപ്പോൾ അതിന് പകരം ഒരു എമർജൻസി ഫണ്ട് അല്ലെങ്കിൽ റെയിനി ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ 70,000 ആറ് മാസത്തേക്കുള്ള പൈസ നമ്മൾ മാറ്റി വയ്ക്കുക. ഇത് ആദ്യം ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ചിലപ്പോൾ 50,000 ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഇപ്പോൾ നമുക്ക് എത്ര ഉണ്ട് നോക്കാം ഈ എമർജൻസി ഫണ്ടായിട്ട് മാറ്റി വയ്ക്കാനായിട്ട്. ഇപ്പോൾ 50,000 ഉണ്ട്. അപ്പോൾ ഇവിടെ 70,000 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇതിപ്പോൾ 3.5 ലക്ഷം ഉണ്ട്. അപ്പോൾ ബാക്കി 3 ലക്ഷം കൂടി വേണം. ഈ 3 ലക്ഷം എത്തിക്കാനായിട്ട് മാസം എത്ര രൂപ ചിലവഴിയാൻ പറ്റും? അപ്പോൾ ആ പൈസ ഇപ്പോൾ 5,000 ഉള്ളെങ്കിൽ 5,000 വെച്ചിട്ട് ഒരു SIP ഡെറ്റ് ഫണ്ടിൽ ഇട്ട് വെക്കുക. എന്നിട്ട് ഈ പൈസ ഈ പറഞ്ഞ 6 മാസത്തെ എമർജൻസി ഫണ്ടാവുന്നവരെ തുടർന്നുകൊണ്ടിരിക്കുക.
ഇത് ചിലപ്പോൾ ഒരു വർഷമെടുക്കും, കുഴപ്പമില്ല, എടുത്തോട്ടെ. ഇതിനിടയിൽ നമുക്ക് അഡീഷണൽ പൈസ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അതും കൂടിയും ഇത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഈ 3.5 ലക്ഷം രൂപ എത്തിക്കുക എന്നുള്ളതാണ് ഈ എമർജൻസി ഫണ്ട് 6 മാസത്തേക്കുള്ള. അപ്പോൾ അതൊക്കെ ചെയ്താൽ മതി. അതായിക്കഴിഞ്ഞാൽ 3 ലക്ഷം രൂപ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും എമർജൻസി ഉണ്ടാ ഇതിൽ നിന്ന് പൈസ എടുക്കുക, എന്നിട്ട് പിന്നെയും അത് 3.5 ലക്ഷം രൂപയ്ക്ക് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഒരിക്കലും ക്യാഷിൻ്റെ ക്രഞ്ച് വരത്തില്ല. ഈ പണി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതോടൊപ്പം തന്നെ ഒരുമിച്ച് ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് ഇയർലി ഇപ്പോൾ 70,000 രൂപ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 20,000 രൂപ പോകേണ്ടത് എന്തിനാണ്? ഇയർലി ഇയർലി പേയ്മെൻറ്റുകൾക്കുള്ള SIP ആണ് പോകേണ്ടത്. ഇതും ഒരു ഡെറ്റ് ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പൈസ 20,000 രൂപയ്ക്ക് പോകാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒരിക്കലും ആനുവൽ പേയ്മെൻറ്റ്, സ്കൂൾ ഫീസ്, ഇൻഷുറൻസ് പേയ്മെൻറ്റ് അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് പൈസ കൊള്ളിക്കേണ്ട ആവശ്യമില്ല. ഈ പൈസ ഇവിടെ ഉണ്ടാവുന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അപ്പോൾ നമുക്ക് എന്നാണോ ആ പ്രീമിയം പേയ്മെൻറ്റ് എടുക്കുന്ന ടൈമിൽ ആ SIPയുടെ പൈസ റിഡീം ചെയ്യുക, പൈസ അടയ്ക്കുക. ഇതിന് യാതൊരുവിധ റോളിങ്ങും ഇല്ലാത്ത ഒരു സാഹചര്യം വരും എന്നുള്ളതാണ് ഇതിൽ തട്ട് വരുന്നത്. ഈവൻ എമർജൻസി ഫണ്ട് ഉണ്ടാക്കുന്ന ടൈമിൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 50,000 രൂപയ്ക്ക് 6 മാസത്തേക്ക് മതി എന്ന് പറഞ്ഞിട്ട് 3 ലക്ഷം ആക്കിയാലും കുഴപ്പമില്ല, കാരണം ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് പോകണതിൻ്റെ പേരിൽ. അപ്പോൾ അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഇവിടെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എമർജൻസിക്ക് വേണ്ടിയിട്ട് ഒരു SIP ഡെറ്റ് ഫണ്ടിൽ കൊടുക്കുക, അതേമാതിരി ആനുവൽ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഒരു SIP ഡെറ്റ് ഫണ്ടിൽ കൊടുക്കുക. ഇത് ആക്കിയെടുക്കാനായിട്ട് ഒരു വർഷമെങ്കിലും മിനിമം എടുക്കും ഈ ഒരു ഡിസിപ്ലിൻ പാലിക്കാനായിട്ട്. ഫസ്റ്റ് വർഷം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തെ വർഷം തുടങ്ങിയിട്ട് എപ്പോഴാണോ ആനുവൽ പേയ്മെൻ്റ് ഉള്ളത് അവിടെ കൃത്യമായിട്ട് പൈസ ഉണ്ടാവും, മന്ത്ലി ബജറ്റ് കൃത്യമായിട്ട് നടക്കാൻ തുടങ്ങും. പിന്നെ എമർജൻസി ഫണ്ട് ഉള്ളതിൻ്റെ പേരിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രഞ്ചുകൾ വരണമെന്നുണ്ടെങ്കിൽ അതും ഫുൾഫില്ല് ചെയ്യാനുള്ള പൈസ നമ്മുടെ അടുത്ത് ഉണ്ടാവും. ഇങ്ങനെ ചെയ്താൽ മാത്രം മതി നമ്മുടെ പൈസ ലിക്വിഡിറ്റി ഇല്ലാത്തത്, അല്ലാന്നുണ്ടെങ്കിൽ എത്ര ശമ്പളം കിട്ടിയിട്ടും ആ ദാരിദ്ര്യം നിൽക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഒറ്റ പ്രശ്നം മാറിക്കിട്ടും. പല ആൾക്കാർക്കും, ചില ആൾക്കാർ 50,000 രൂപ ശമ്പളം കിട്ടണമായിരിക്കും, ചില ആൾക്കാർ 3 ലക്ഷം രൂപ ശമ്പളം കിട്ടണമായിരിക്കും, അവർക്കും ഈ ക്യാഷിൻ്റെ ക്രഞ്ച് പ്രോബ്ലം പലപ്പോഴും നടക്കാറുണ്ടാവും. അത് ഒഴിവാക്കാനായിട്ട് ഈ ഒരു ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊതുവേ പ്രശ്നങ്ങളെല്ലാം തീരും. ഇതൊരു വളരെ ജനറിക് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ ഇത് ഓരോരുത്തരുടെയും സ്പെസിഫിക് ആയിട്ടുള്ള നമ്പേഴ്സ് ഓരോരുത്തർ എഴുതി വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞ് അതിന് വേണ്ടതായിട്ടുള്ള തക്കതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും അല്ലാന്നുണ്ടെങ്കിൽ ഈ SIP ഫ്ലോയും കൂടിയും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് നടക്കും. അപ്പോൾ എല്ലാവർക്കും വരുന്ന പൈസ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും എന്താ പറയുക, പൈസയ്ക്ക് യാതൊരുവിധ ഫ്ലോക്ക് യാതൊരുവിധ പഞ്ഞവും ഇല്ലാതെ ജീവിക്കാനായിട്ടും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. നമ്മുടെ നമ്പറും വാട്സപ്പ് നമ്പറും ഈ പറഞ്ഞ ഇമെയിൽ നമ്പറും ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ടോപ്പിക്കായിട്ട് അടുത്ത ആഴ്ച ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.